പണ്ടൊരിക്കൽ രണ്ട് സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും ഒരേ വയലിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തുല്യമായി വീതം വച്ചായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. അവരിൽ ഒരു സഹോദരൻ വിവാഹിതനും മറ്റേയാൾ അവിവാഹിതനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വിളവെടുപ്പ് കാലം വന്നു. വിളവെടുപ്പെല്ലാം കഴിഞ്ഞ അന്ന് അവിവാഹിതനായ സഹോദരൻ അർദ്ധരാത്രിയിൽ ഉറക്കിൽ നിന്നുണർന്നുകൊണ്ട് ചിന്തിച്ചു, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വിവാഹിതനാണ്, മാത്രമല്ല അദ്ദേഹത്തിന് മക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമോർത്ത് അദ്ദേഹം വളരെ ഉത്കണ്ഠാകുലനാണ്. എന്നെക്കാൾ കൂടുതൽ ചെലവും അദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ധാന്യശേഖരത്തിൽ നിന്നും ഒരു വിഹിതം ആരുമറിയാതെ അദ്ദേഹത്തിൻ്റെ ധാന്യപ്പുരയിൽ ഞാനിന്ന് കൊണ്ടുവെക്കും. ജ്യേഷ്ഠൻ അറിഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല. കാരണം അവൻ്റെ മഹാമനസ്കത കാരണം എന്നോടവൻ തർക്കിക്കുകയും ഞാൻ അവിടെ കൊണ്ടുവച്ചത് മുഴുവനും തിരിച്ചെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ രാത്രിയുടെ ഇരുട്ടിൽ ആരുമറിയാതെ ഇളയ സഹോദരൻ തൻ്റെ ധാന്യശേഖരത്തിൽ നിന്നും കുറേ ചാക്കുകൾ ജ്യേഷ്ഠൻ്റെ സംഭരണമുറിയിൽ കൊണ്ടുവച്ചു. ശേഷം പതുങ്ങി വന്ന് കിടന്നുറങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മൂത്ത സഹോദരൻ ഉണർന്നു. അയാൾ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത്, കൃഷി ചെയ്ത് കിട്ടുന്ന ധാന്യത്തിൽ നിന്നും പകുതി ഞാൻ എടുക്കുന്നത് ശരിയല്ല. കാരണം എൻ്റെ അനിയൻ, അവൻ വിവാഹം കഴിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളൊന്നും അവൻ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിനൊരു പരിഹാരമെന്നോണം, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി എൻ്റെ ധാന്യശേഖരത്തിൽ നിന്നും ഒരു വിഹിതം അവൻ്റെ മുറിയിലേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കും. ശേഷം അയാൾ തൻ്റെ ധാന്യപ്പുരയിലേക്ക് നടന്നു. രാത്രിയിലെ ഉറക്കച്ചടവിനിടയിൽ തൻ്റെ വിഹിതത്തിൽ അല്പം വർദ്ധനവ് സംഭവിച്ചത് അയാൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അയാൾ കുറച്ച് ചാക്കുകൾ അനുജൻ്റെ മുറിയിലേക്ക് നീക്കി. ശേഷം പോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായി. രണ്ടുപേരും അവരവരുടെ ധാന്യപ്പുരയിലേക്ക് ചെന്ന് തങ്ങളുടെ ചാക്കുകൾ എണ്ണി നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ആകെ അമ്പരന്നു. കഴിഞ്ഞ ദിവസം എത്ര ചാക്കുകളായിരുന്നോ തങ്ങൾക്കുണ്ടായിരുന്നത്, അത്ര എണ്ണം ചാക്കുകൾ ഇപ്പോഴും അവരുടെ മുറിയിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ആശ്ചര്യത്തോടെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയെങ്കിലും അവർ ഒന്നും ചോദിച്ചതോ പറഞ്ഞതോ ഇല്ല. ഇതിൻ്റെ പിന്നിലെ രഹസ്യം അവരറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും സംഭവിച്ചു. സ്നേഹം ഇങ്ങനെയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സ്നേഹത്തിന് കഴിയും. കഥയിലെ പോലെ തന്നെ ഒരു രഹസ്യ സ്വഭാവം സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ സ്നേഹിക്കുന്നവരാരും ആ രഹസ്യത്തെ ചികഞ്ഞന്വേഷിക്കാറില്ല, അവരാ രഹസ്യത്തെ സംരക്ഷിക്കും. രഹസ്യങ്ങളെ ചൂഴ്ന്നെടുക്കുന്നത് യുക്തിയാണ്. അതുകൊണ്ട് തന്നെ യുക്തി കൊണ്ടാരും പ്രണയിക്കാറുമില്ല. പിന്നെ കഥയിൽ നിന്നും ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു വലിയ പാഠമുണ്ട്. എന്തെന്നാൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നാം എപ്പോഴും ഗുണം കാംക്ഷിച്ചു നോക്കൂ. ജീവിതത്തിൽ ശത്രു ഉണ്ടെങ്കിൽ ശത്രുവിന് വേണ്ടി പോലും പോസിറ്റീവായി പ്രാർത്ഥിച്ചു നോക്കൂ. അവർക്ക് നമ്മോടുള്ള സമീപനങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു കാര്യം നാം ഓർക്കണം, നാം നൽകുന്നതെന്തോ അതുതന്നെയാണ് നമുക്കും തിരിച്ചു ലഭിക്കുക. നന്മയെങ്കിൽ നന്മ, തിന്മയെങ്കിൽ തിന്മ.